കോൺഗ്രസ് കേരളത്തിലെ പാർലമെന്ററി പാർട്ടി നേതാവിനെയും സംഘടനാ നേതാവിനെയും മാറ്റിയിരിക്കുന്നു പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ നടപടിയെന്നാണ് അവരിൽ പലരും പറയുന്നത് എന്നാൽ നമുക്കതിന് തെളിവുകളൊന്നും ലഭ്യമല്ല അതെന്റെ തനിക്ക് മാത്രം ഒരു ബോധ്യപ്പെടായിക എന്ന് നിങ്ങൾ തിരിച്ചു ചോദിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് ഇവിടെ ശ്രമിക്കുന്നത് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനെ പറയാൻ തുടങ്ങിയാൽ അത് ഈ വീഡിയോയുടെ സമയപരിധിക്കകത്ത് നിൽക്കില്ല എന്നതുകൊണ്ട് എനിക്ക് പ്രധാനമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ മാത്രം പറയാം മുൻഗണനാക്രമത്തിൽ പറഞ്ഞാൽ ഒന്നാമത്തെ വിഷയം കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നടപടിയാണ് രണ്ടാമത്തേത് ജനാധിപത്യമാണ് രണ്ടും ഒരുമിച്ച് തന്നെ പറയാം കേന്ദ്ര നേതൃത്വം എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ആന ചെരിഞ്ഞാലും പന്തിരായിരം എന്നൊരു ചൊല്ല് നാട്ടിലുണ്ട് അതുപോലെയാണ് നെഹ്റു കുടുംബത്തിൻ്റെ കാര്യം അവരെ ചുറ്റിപ്പറ്റിയുള്ള അവരുടെ ജനപ്രീതിക്കും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ചുറ്റിലും ചക്കിന് കെട്ടിയ മൂരിയെ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ പ്രസിഡന്റ് ആണോ അല്ലേ എന്നതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല എന്ന് പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള കെ സുധാകരന്റെ പേര് നിർദ്ദേശിച്ച പ്രക്രിയയിലൂടെ ഒരിക്കൽ കൂടി മനസ്സിലായി കാണുമല്ലോ രാഹുൽ ഗാന്ധി വ്യക്തിപരമായി അങ്ങേയറ്റം ജനാധിപത്യവാദിയായ ഒരാളായി തന്നെയാണ് തോന്നിയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രീതികളിലെ ജനാധിപത്യമില്ലായ്മയോടും രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ചു ഭരിക്കാൻ ഭരണകൂടം നടത്തുന്ന നീക്കങ്ങളോടും സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളും പ്രസ്താവനകളും ജനാധിപത്യവാദികൾക്ക് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് അപ്പോഴൊക്കെയും താൻ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ് താൻ പറയുന്ന ജനാധിപത്യം തൻ്റെ സംഘടനയിൽ നടപ്പിലാക്കണം രാജ്യത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാൻ ഭാഗത്തിൽ സംഘടനയെ സന്നദ്ധമാക്കണം തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയ പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് പറയാനാവില്ല ഒട്ടേറെ ഉദാഹരണങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനാവും സമയക്കുറവുകൊണ്ട് വിഷയം കെ പി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുക്കി നിർത്താം കെ പി സി സി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ സുധാകരന് ഒരു ടെലിഫോൺ സന്ദേശം വരികയാണ് എവിടെ നിന്ന് രാഹുൽ ഗാന്ധിയിൽ നിന്ന് എന്താ വിഷയം ഒന്നുമില്ല നാളെ മുതൽ താങ്കൾ പ്രസിഡന്റ് പുറകെ നന്നായി കൊണ്ടുനടക്കണേ എന്ന ഒരു ഉപദേശവും ശുഭം മിസ്റ്റർ രാഹുൽ ഗാന്ധി ഇതെന്തൊരു ജനാധിപത്യമാണ് പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാതിരുന്ന കുമ്മനം രാജശേഖരനെ ഒരു ദിവസം രാവിലെ പ്രസിഡന്റാക്കിയ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ജനാധിപത്യ പ്രക്രിയയിൽ എന്ത് വ്യത്യാസമാണുള്ളത് വൈകിട്ട് രണ്ട് ചോള വരിക്കച്ചക്കയും ചുടു കട്ടൻ കാപ്പിയും കുടിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിക്ക് ടി വിയിലൂടെ അറിയിപ്പ് പെട്ടെന്നുള്ള നെറ്റലിൽ ശിരസിൽ പോകാതിരുന്നത് നന്നായി വഴിയെ പത്രക്കാർ ചെന്നു സുധാകരനെ പ്രസിഡന്റാക്കിയ വിവരം അറിഞ്ഞു സന്തോഷം അഭിവാദ്യം മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളുമായ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണമാണിത് കാശ്മീരുകാരോട് ചോദിക്കാതെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞ ജനാധിപത്യ വിരുദ്ധതയെ ചോദ്യം ചെയ്യുന്ന രാഹുൽ ഗാന്ധി പുതിയ കെ പി സി സി പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുമ്പോൾ താങ്കൾ പ്രാഥമിക ജനാധിപത്യ മര്യാദ പാലിച്ചുവെന്ന് ഉറപ്പുവരുത്തേണ്ടതല്ലേ ഒരാളെ പ്രസിഡന്റാക്കുന്നത് അയാളോട് തന്നെ ടെലിഫോണിൽ വിവരമറിയിച്ചുകൊണ്ടാണോ താങ്കളുടെ പാർട്ടിയിലെ കേരളത്തിലെ നേതാക്കളെയൊന്നും വിശ്വാസത്തിലെടുക്കാതെയുള്ള ഈ പെരുമാറ്റം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ ആർജവം നഷ്ടപ്പെടുത്തുകയില്ലേ ചെയ്യുക പുതിയവർ വരുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ പഴയവരെ തഴയുക എന്നത് ശരിയായ രീതിയാണോ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്താൻ ഇതുവരെ എന്തെങ്കിലും ശ്രമം താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായോ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന തരത്തിൽ ആഴത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് മുൻകൈയെടുക്കാനും അങ്ങനെ ഒരു ചർച്ചയുടെ പരിസമാപ്തിയിൽ നിലവിലെ കെ പി സി സി അംഗങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഒരു പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുകയുമായിരുന്നില്ലേ മിനിമം ലെവലിൽ താങ്കൾ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ വരുന്നത് കെ സുധാകരനോ കെ മുരളീധരനോ കൊടിക്കുന്നിൽ സുരേഷോ ബെന്നി ബെഹനാനോ ആരാണെങ്കിലും അത് കൂടുതൽ ഐക്യമുണ്ടാക്കില്ലേ അപ്പോഴല്ലേ തീരുമാനം തങ്ങളുടേത് കൂടിയാണ് എന്ന് നേതാക്കൾക്ക് ബോധ്യപ്പെടുക ഇത്തരം ഇടപെടൽ കുറവിന്റെ ഭാഗമായല്ലേ ജ്യോതിരാദിത്യ സിന്ധ്യ മുതൽ ഇപ്പോൾ പുറത്തുപോയ ജിതിൻ പ്രസാദ് അവരെ ബി ജെ പി പാളയത്തിലെത്തിയത് രാഹുൽ കേരളത്തിലെ കോൺഗ്രസിനെ ചലനാത്മകമാക്കേണ്ടത് ഇതുവരെ അതിനെ കൊണ്ടുനടന്ന മനുഷ്യരിൽ ഇച്ഛാഭംഗം ഉണ്ടാക്കിക്കൊണ്ടല്ല അവരുടെ കൂടി മുൻകൈയിലാണ് എന്ന കാര്യം ജനാധിപത്യത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന താങ്കൾ ഓർത്തിരിക്കുന്നത് നന്ന് രാജ്യത്ത് നമ്മുടെ ജനാധിപത്യത്തിന് കാവലായി നിൽക്കേണ്ട കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാവി ഓരോ ജനാധിപത്യവാദിയുടെയും വാദിയുടെയും ഉത്കണ്ഠയാണ് ഒരു പ്രസ്ഥാനവും അതിനകത്തുള്ളവരുടെ സ്വകാര്യ സ്വത്തല്ല അതിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരുടേത കൂടിയാണ് എന്ന കാര്യം മറന്നു പോകരുത്